നാട്ടുകാര് മുഴുവൻ പരാതി നൽകിയതിൽ പിന്നെ ഒരു ഗായകനോട് ഇനി മേലാൽ താൻ പാട്ടുപാടില്ലെന്ന് എഴുതി വാങ്ങിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് പോലീസ്. കാരി മിനാറ്റിയുടെ ട്രോളുകൾ കുറച്ചെങ്കിലും കണ്ടിട്ടുള്ള മലയാളികൾക്ക് ഹീറോ ആലം എന്ന പേരുള്ള ഒരു ഗായകന്റെ മുഖം കുറച്ചെങ്കിലും സുപരിചിതമായിരിക്കും. ബംഗ്ലാദേശിൽ ട്രോളുകളിലൂടെ പ്രശസ്തനായി മാറി പിന്നീട് ഇന്റർനെറ്റ് താരവും ഗായകനും നടനുമൊക്കെയായി മാറിയ ആളാണ് ഹീറോ ആലം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആലം. നമ്മൾ വിചാരിച്ചത്ര ചില്ലറക്കാരനല്ല പക്ഷെ ഇദ്ദേഹം. ഫേസ്ബുക്കിൽ ഏകദേശം 2 ദശലക്ഷം ഫോളോവേഴ്സും യൂട്യൂബിൽ ഏകദേശം 1.5 ദശലക്ഷം സബ്സ്ക്രൈബേഴ്സുമാണ് ഹീറോ ആലത്തിനുള്ളത്. ഈ അടുത്ത കാലത്ത് ഹീറോ ആലം പാടിയ ഒരു അറബ് ഗാനം ഏകദേശം 17 ദശലക്ഷം ആളുകളാണ് കണ്ടത്. പക്ഷേ ഇങ്ങനെയൊക്കെ ട്രോളുകളിലൂടെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന ഹീറോ ആലത്തിന് ഈ അടുത്ത കാലത്ത് ഒരു അബദ്ധം പറ്റി. അദ്ദേഹം നോബൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ ടാഗോറിന്റെയും ബംഗ്ലാദേശി കവിയായ കാസി നസറുൽ ഇസ്ലാമിന്റെയും ചില ക്ലാസിക് ഗാനങ്ങൾ തന്റേതായ രീതിക്ക് പാടി. ഇതിന് പിന്നാലെ ആലമിനെതിരെ നിരവധി വിമർശനങ്ങൾ രംഗത്ത് വരികയും നിരവധി പരാതികൾ ധാക്ക പോലീസിന് ലഭിക്കുകയുമായിരുന്നു. പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആലമിനെ കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ആഴ്ച തന്നെ പോലീസ് മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നെന്നും ഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് നിർത്താൻ ആവശ്യപ്പെട്ടെന്നും ഒരു ഗായകനാകാൻ താൻ യോഗ്യനല്ല, അതുകൊണ്ട് ഇനി മേലാൽ പാടില്ലെന്ന് തന്നോടൊരു രേഖ ഒപ്പിട്ട് വാങ്ങിയെന്നുമാണ് ആലം ഈ ഒരു സംഭവത്തെ കുറിച്ച് പ്രതികരിച്ചത്. മാത്രമല്ല പോലീസ് തന്നോട് തന്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതായും ആലം സങ്കടത്തോടെ തന്റെ ആരാധകരോട് പറഞ്ഞു. പക്ഷേ ഇതേപറ്റി ധാക്ക പോലീസ് പ്രതികരിച്ചത് മറ്റൊരു രീതിയിലാണ്. അനുവാദമില്ലാത്ത ഗാനങ്ങൾ പാടിയതിനും മ്യൂസിക് വീഡിയോകളിൽ അനുവാദമില്ലാതെ പോലീസ് യൂണിഫോം ഉപയോഗിച്ചതിനുമാണ് ആലത്തിനെ അറസ്റ്റ് ചെയ്തതെന്നായിരുന്നു ധാക്ക പോലീസിന്റെ വാദം. ഒപ്പം ആലത്തിനോട് ഒരിക്കലും തന്റെ പേര് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ധാക്കയിലെ ചീഫ് ഡിറ്റക്ടീവ് ആയ ഹരുണുർ റാഷിദ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സോഷ്യൽ മീഡിയ വൈറലാവാൻ വേണ്ടി മാത്രമാണ് ആലം ഇത്തരം പല കാര്യങ്ങൾ ചെയ്യുന്നതെന്നും പക്ഷേ പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആലം തന്റെ ഗാനങ്ങളുടെ രീതി പൂർണ്ണമായി മാറ്റിയിട്ടുണ്ടെന്നും ഇത്തരത്തിലുള്ള തെറ്റുകൾ ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നുമാണ് ധാക്ക പോലീസ് കൂട്ടിച്ചേർത്തത്. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും ആലത്തിന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് വ്യക്തിയുടെ അവകാശങ്ങൾക്ക് മുകളിലുള്ള കടന്നുകയറ്റമാണെന്നാണ് ഇവരിൽ പലരും പറയുന്നത്. നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആലം 2018 ബംഗ്ലാദേശ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് ലഭിച്ചത് വെറും 638 വോട്ടുകളാണ്. പക്ഷേ എത്ര തന്നെ പരാജയങ്ങൾ ഉണ്ടായാലും താൻ ഒരു ഹീറോ ആണെന്നും അതുകൊണ്ടാണ് താൻ ഹീറോ ആലം എന്ന പേര് സ്വീകരിച്ചതെന്നുമൊക്കെയാണ് ആലത്തിന്റെ പക്ഷം. ദേശീയതയും വംശീയതയും ഒക്കെ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. അതില്ലാത്ത ഒരു നാടുമില്ല. ഇപ്പം ഞാനും നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോഴേ നീ ഏത് വംശത്തിലാണ് ഏത് മതത്തിലാണെന്ന് ചോദിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു നമ്മളെ വളർത്തിയതിൻ്റെയോ നമ്മൾ പഠിച്ചതിൻ്റെയോ നമ്മൾ സിവിലൈസ്ഡായി മാറിയതിൻ്റെ ഒരു സൂചനയാണ്. ദൈവം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു ആശയമാണ്, മനസ്സിലായില്ലേ? ഇപ്പം എല്ലാ മനുഷ്യർക്കും കാരണങ്ങൾ വേണം എല്ലാത്തിനും. നമുക്ക് ഉത്തരമില്ലാത്തതിൻ്റെ എല്ലാം ഉത്തരവാദി ആയിട്ടൊരാളെ നമ്മൾ പ്രതിഷ്ഠിച്ചു. അതാണ് ദൈവസങ്കല്പ ലോകത്ത്. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നമ്മളെങ്ങനെ നമ്മളായി എന്നുള്ളതാണ് യാത്രകളിലൂടെ. അപ്പോൾ അത് തേടിപ്പോകുമ്പോൾ ഈ പറഞ്ഞ എത്യോപ്യയിലെ ഈ പറഞ്ഞ ലൂസി അമ്മൂമ്മ മുതൽ നമ്മൾ എൻ്റെ മരങ്ങാട്ടുള്ളി ഗ്രാമത്തിലെ ഞാൻ വരെ എങ്ങനെ എത്തി എന്നുള്ള ഒരു കഥയും കൂടി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ യാത്രകളെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ. മാധ്യമപ്രവർത്തനം തന്നെയായിരുന്നു എൻ്റെ ഇഷ്ടവിഷയം. അപ്പോൾ എൻ്റെ മാധ്യമപ്രവർത്തനം ശരിക്കും ലേബറിൻ്റെ പോലൊരു പ്രോഡക്റ്റ് ഒന്നുമല്ല, ടെലിവിഷൻ തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ലേബറിൻ്റെ എന്ന് പറയുന്നതിൽ ഞാൻ ജനിച്ചു വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ എല്ലാ ഇൻ ആൻഡ് ഔട്ട്സും എനിക്കറിയാം. എൻ്റെ മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ, അതെന്താ ചെയ്താൽ മാർക്കറ്റ് ചെയ്യപ്പെടും, അപ്പോൾ അതെനിക്കൊരു ഹരമാണ്. അഞ്ചാരത്തിൻ്റെ ഒരു എപ്പിസോഡ് ഒരാൾ 20 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ, 22 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു സോളിഡ് മെറ്റീരിയൽ അവൻ്റെ കയ്യിൽ കിട്ടണം. ഒരു 3 മണിക്കൂർ നേരത്തെ അധ്വാനമാണ് ഒരു എപ്പിസോഡിനുള്ള വോയിസ് ഓവർ എടുക്കൽ. ലേബറിൻ്റെ 50 രൂപയുടെ ഒരു മാസിക വിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 30 രൂപയുടെ ഒരു മാസിക വിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 500 രൂപയുടെ കണ്ടൻറ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തും.